Hi all, welcome to my YouTube channel Sheba Studio. Today I am peanut butter. We have a market for peanut butter. Preservatives, sugar, salt, oil, vitamins in the Garim Barayanagal, vitamin B3, B6, vitamin E. Vitamin E number skin in the glowing cacola radius, high in the Dana, the one in the other monosaturated fatty acidana, number cholesterol for a cancer, high kim, and the one of the neck, good calcium, iron, carinia, Dana, upon number 11 peanut, right in the Valare, the Ladana, upon 11 peanut butter on Dakanam, Tavile. And the Russian brown bread, or a spoon of peanut, or a caricature, and a breakfast. I have a lavender in the afternoon. I'll be trying a rake and up on the video. Peanut butter, the Iraq and then Namuk. പച്ച നിലക്കടലയാണ് നല്ലത് ചില സ്ഥലങ്ങളിൽ നിലക്കടല എന്ന് പറയും ചില സ്ഥലത്ത് കടല എന്ന് പറയും കപ്പലണ്ടി എന്ന് പറയും പല പേരുകളിലാണ് പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നത് പീനട്ട് പച്ച വാങ്ങിച്ചിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതാണ് ഇതിന് നല്ലത് അര കിലോ പീനട്ടാണ് ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചീനച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ഇട്ട് ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം നല്ലവണ്ണം റോസ്റ്റ് ചെയ്യണം ഇപ്പോ ഇത് നല്ലവണ്ണം റോസ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ വാങ്ങി കഴിക്കുന്നതാണല്ലോ റോസ്റ്റഡ് പീനട്ട് ഒക്കെ അത് നമുക്കെല്ലാവർക്കും അതിൻ്റെ കണക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ ഒരു കണക്കിൽ ഇത് വറുത്തെടുത്തതിന് ശേഷം അതിൻ്റെ തൊലി മുഴുവനും നമ്മൾ നീക്കം ചെയ്യണം നല്ലവണ്ണം തൊലി നീക്കം ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഒരു 30 സെക്കൻഡ് ഒക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല പൗഡേർഡ് ഫോമിലാകും ഈ പൗഡേർഡ് ഫോം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അത് അരച്ചെടുക്കുമ്പോഴേക്കും അതിനകത്തുള്ള ഓയിൽ കുറേശ്ശെ കുറേശ്ശെ ഇറങ്ങി വരാൻ തുടങ്ങും അങ്ങനെ ഇത് വെറ്റ് ആയിട്ട് വരും വേറെ യാതൊരു ഓയിലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇത് ഏകദേശം ഓയിലെല്ലാം ഇറങ്ങി വന്ന് ഇതുപോലെ ആയിട്ടുണ്ട് ഒന്നുകൂടി നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ കുറച്ചുകൂടി അതിൻ്റെ ഓയിലൊക്കെ ഇറങ്ങി നല്ല ഒരു പേസ്റ്റ് ഫോമിലായി തീരും നല്ല സ്മൂത്തായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ട് വരും കുറച്ചുകൂടി അരയാനുണ്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാവുമ്പോൾ ഇതിലേക്ക് നമ്മൾ പ്രിസർവേറ്റീവ്സും അതുപോലെ തന്നെ സോൾട്ട് ഷുഗറൊക്കെ ചേർക്കും നമുക്കിപ്പോൾ അതൊന്നും ചേർക്കണ്ട ഇങ്ങനെ ജസ്റ്റ് പീനട്ട് റോസ്റ്റ് ചെയ്തിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും പീനട്ട് ബട്ടറായി ഇപ്പോൾ ദാ പീനട്ട് ബട്ടറായി കഴിഞ്ഞു ഇനി നമുക്ക് ഓപ്ഷണലാണ് കുറച്ച് സോൾട്ട് ഒരു കാൽ ടീസ്പൂൺ പോലും വേണ്ട അതിൻ്റെ പകുതി സോൾട്ട് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ഇത്രയും ചേർത്ത് നമുക്കൊന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം ഇത് നിർബന്ധമേ ഇല്ല കുറച്ചുകൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്തത് നിങ്ങൾ ചേർക്കണം എന്നില്ല ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ ഇത് ചേർക്കേണ്ട കാര്യമേ ഇല്ല
അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരുപാട് റിച്ചായിട്ടുള്ള വൈറ്റമിൻസ്, പ്രോട്ടീൻ, ഫൈബർ ഒക്കെ അടങ്ങിയതാണ്. അതുപോലെ നമ്മുടെ നെർവിൻ്റെ ഹെൽത്തിനും സ്കിന്നിൻ്റെ ഗ്ലോയ്ക്കും. അതുപോലെ തന്നെ ഇത് മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് പീനട്ടിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫാറ്റാണ് ഇതിലുള്ളത്. കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സീ യൂ.